ശ്രീ ബ്രഹ്മനായുരു കവിത മൈഥിലി ചിത്ര എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹൃദയരെ സൂചിക്കുന്നു. ഈ ഓണാഘോഷ ചടങ്ങിനിടയിൽ അഭിരാമം എന്ന യൂത്ത് ക്ലബിൻ്റെ ഉദ്ഘാടനം കൂടി ഒരുക്കിയിരിക്കുകയാണ്. ഏവരുടെയും അനുവാദത്തോടെ കുഞ്ഞുങ്ങളുടെ വികസനത്തിൽ, യുവാക്കളുടെ ശാക്തീകരണത്തിനു വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന അഭിരാമം യൂത്ത് ക്ലബിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചു. അങ്ങനെയൊരു ഉദ്ഘാടനം തിരുവോണവുമായി ബന്ധപ്പെട്ട്, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്, അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. പൂക്കളുടെ ഉത്സവം കൂടിയാണ് ഓണം. പൂക്കൾ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളും പൂക്കൾ തന്നെയാണ്. വിടരാൻ വെപ്പി നിൽക്കുന്ന, വിടർന്നാൽ പരിമളം പ്രസരിപ്പിക്കാവുന്ന പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളായ പൂമ്പാറ്റകളായ പൂക്കൾ. വിവിധ തരത്തിലുള്ള പൂക്കൾ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഓണത്തെ ഏറ്റവും പ്രോജ്വലം. കടത്തനാട്ട് മാതൃകയിൽ വന്നൊരു കവയിത്രി ഉണ്ടായിരുന്നു. അവർ ഈ ഓണത്തിനുള്ള പൂക്കളെ കുറിച്ച് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. എന്റെ യുമ്മണത്തെന്തൊരാശ്ചര്യ വർണ്ണസഞ്ചര ഭംഗികൾ. എന്തെല്ലാം തരം പൂക്കളാണ് നമ്മൾ ഈ പൂക്കളത്തിൽ ഇടുന്നത്? പല പല തരത്തിലുള്ള നാടൻ പൂക്കൾ, നമ്മളുടെ മുറ്റത്തും മുമ്മറത്തും തൊടിയിലുമൊക്കെ വിടർന്നു വരുന്ന സ്വാഭാവികതയുള്ള സുഗന്ധാപൂരിതം ആയ പൂക്കൾ. മാധവേമ പറയുന്നു, എന്റെ ഉമ്മറത്ത് എന്തൊരാശ്ചര്യ വന്ന സങ്കര ഭംഗികൾ. കൺകറുത്ത കാക്കപ്പൂ നോക്കി. പുതിയ തലമുറയ്ക്ക് കാക്കപ്പൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കാക്കപ്പൂ എന്നൊരു പൂവുണ്ട്. തൊട്ടടുത്ത് ആര് നിൽപ്പുണ്ട്? തുമ്പപ്പൂ നിൽപ്പുണ്ട്, കനകാംബരമുണ്ട്, വാടാമല്ലിയുണ്ട്, പവിഴമല്ലിയുണ്ട്, മൂക്കുറ്റിയുണ്ട്. അങ്ങനെ വിവിധ തരം പൂക്കളുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ കൺകറുത്തതാം കാക്കപ്പൂ നോക്കി പുഞ്ചിരിക്കുന്നു തുമ്പപ്പൂ. നമ്മളിങ്ങനെ നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരിക്കുമല്ലോ, അതുപോലെ കാക്കപ്പൂവിനെ നോക്കി തുമ്പപ്പൂ ചിരിക്കുന്നു. കവി പറയുന്നു, നാട്ടലരികൾ കാട്ടലരികൾ ഓണത്തിന്റെ ബിംബമായി, ഓണത്തിന്റെ ഒരു പ്രതിബിംബമായി കാണുന്നത് അവ നിഷ്കളങ്കമാണ്. അവ സൗന്ദര്യത്തിന്റെയും നന്മയുടെയും സൗഭാഗ്യത്തിന്റെയും പ്രതീകമാണ്. ആ വിധത്തിലുള്ള ഒരു കാലത്തെ ഓർത്തെടുക്കുവാനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണം എന്തൊരു വികാരമാണ് മലയാളിയെ സംബന്ധിച്ച്. കഴിഞ്ഞ ഒരു ദിവസം, രണ്ടു ദിവസം മുമ്പ് കൊല്ലത്ത് നീണ്ടു വരുന്ന വഴിയിൽ ഓണം ഇങ്ങനെ നിരത്തുകളിൽ നിറഞ്ഞ ഒഴുകുകയാണ്. വളരെ വലിയ മാത്രമേ വാഹനങ്ങൾക്ക് പോകാനാവുള്ളൂ എന്ന വിധത്തിൽ ഓണം നിറഞ്ഞൊഴുകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരും വിദേശികളും പ്രവാസികളും എല്ലാം ഓണക്കാലത്ത് നാട്ടിൽ ഉറ്റവരെ കാണാൻ, ഉടയവരെ കാണാൻ, ബന്ധുക്കളെ കാണാൻ, സുഹൃത്തുക്കളെ കാണാൻ, നാട്ടുകാരെ കാണാൻ എല്ലാം ഇവിടെ സമ്മേളിക്കുന്നു. അതൊരു ആവേശമാണ്. ആ വിധത്തിൽ ഓണം ആവേശമായി തന്നത് ഓണം ഉണർത്തുന്ന നന്മകൾ കൊണ്ടാണ്. പ്രസിദ്ധമായ ഓണപ്പാട്ടിൽ പറയുന്നത് അതിന്റെ സന്ദേശം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അവിടെ വലിപ്പച്ചെറുപ്പമില്ല, അവിടെ ഉച്ചനീചത്വമില്ല. ഏറ്റവും വലിയ സോഷ്യലിസത്തിന്റെ
മാസിസത്തിന്റെ അതിനപ്പുറത്തുള്ള ഏകലോക ദർശനത്തിന്റെ ഒരു പ്രതിബിംബമാണ് ഓണം. ഈ ഓണക്കാലത്ത് ഒരു വലിയ ദൗത്യമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അമ്മത്തൊട്ടിൽ എന്നൊരു സംവിധാനമുണ്ട്, വളരെ നല്ലൊരു സംവിധാനമാണ്. നിശബ്ദമായി എന്നാൽ വിപ്ലവാത്മകമായി ഈ സമൂഹത്തെ ഉദ്ധരിക്കുന്ന, സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ചലനത്തെ സ്വാധീനിക്കുന്ന അതിശക്തമായ, പറഞ്ഞുവല്ലോ എന്നാലും നിശബ്ദമായ ഒരു സംവിധാനമാണ്. കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിലിൽ വന്നെത്തുന്ന കുഞ്ഞുങ്ങൾ, ആ ബാല്യങ്ങൾ, നിഷ്കളങ്ക ബാല്യങ്ങൾ എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. എനിക്ക് തോന്നുന്നു അമ്മത്തൊട്ടിലേക്ക് ആദ്യമായി ഒരു കുഞ്ഞിനെ സംഭാവന ചെയ്തത് നമ്മുടെ ഇതിഹാസത്തിലെ നായിക കഥാപാത്രമായ, അല്ലെങ്കിൽ നായക കഥാപാത്രങ്ങളുടെ മാതാവായ കുന്തിദേവി തന്നെയായിരിക്കും. അറിയാമല്ലോ കുന്തി ആദ്യമായി അമ്മത്തൊട്ടിലേക്ക് സംഭാവന ചെയ്ത കുഞ്ഞിന്റെ പേരാണ് കർണൻ. ആ തൊട്ടിൽ യമുന എന്ന് പറയുന്ന നദിയുടെ കുഞ്ഞോളങ്ങൾ കൊണ്ട് തീർത്ത ആ തൊട്ടിലായിരുന്നു കുന്തി തന്റെ ആദ്യ ശിശുവിനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുഞ്ഞോളങ്ങളിലേക്ക് ഒഴുക്കിവിടുകയായിരുന്നു. യമുനയുടെ പൊഞ്ഞലകൾ വലിപ്പിച്ചു താരാട്ടി അതിരഭകരങ്ങളിൽ അതെത്തിച്ചു എന്ന് ഒരു കവിതയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. യമുനയുടെ പൊഞ്ഞലകൾ എത്ര സ്നേഹത്തോടെയാണ്, എത്ര ആവേശത്തോടെയാണ് വലിപ്പിച്ച് താരാട്ടി അതിരഭകരങ്ങളിൽ അതെത്തിച്ചത്. അതിരഭകരം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, നിർമ്മിതിയോടെ ഏറ്റുവാങ്ങിയ അതിന്റെ വളർത്തച്ഛനാണ്. മഹാഭാരതത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്, കർണന്റെ അവസ്ഥ എന്താണ്, പാണ്ഡവപക്ഷത്തെ നക്ഷത്രങ്ങളുടെ പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളുടെ ഏറ്റവും ഉയർന്ന ശ്രദ്ധായമാനമായ ബിന്ദുവായിരുന്നു, പ്രഭാപുരമായിരുന്നു കർണൻ. ഈ കർണൻ അമ്മത്തൊട്ടിലിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മത്തൊട്ടിലിൽ വന്ന് എത്തിച്ചേരുന്ന അനുഗ്രഹീതരായ കുഞ്ഞുങ്ങൾ, അവരുടെ ശേഷം, അവരുടെ യുവത്വം, അവരുടെ യുവത്വം, അവരുടെ ഭാവി, ഭാസ്വരമായ ഭാവി, ആ ഭാവിയെ ഉജ്ജ്വലമാക്കുവാനും ഉന്നതമാക്കുവാനും വേണ്ടിയാണ് അവിരാമം എന്ന പരിപാടി, എന്ന പ്രസ്ഥാനം, എന്ന സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന്റെ പിന്നിൽ ചിത്രയുണ്ട്, മൈഥിലിയുണ്ട്, വരുമ്പോൾ ചെറുപ്പക്കാരുണ്ട്, ആര്യനുണ്ട്, അഭിനുണ്ട്, ലവിനുണ്ട്. ഇവരെല്ലാം ഒറ്റ മനസ്സോടെ ഒരു ഉജ്ജ്വലമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ നാളേക്ക് വേണ്ടി, ഭാരതത്തിന്റെ മൊത്തമായ ഉയർച്ചയ്ക്ക് വേണ്ടി. ഇത് വലിയ പ്രസ്ഥാനമാകട്ടെ, വലിയ തുടക്കമാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ ദീപം കത്തിക്കേണ്ടതുണ്ട്, കത്തിക്കാൻ തുടങ്ങിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എന്റെ മനസ്സിലാക്കി.